ഹലോ എവരിവൺ, ഇന്ന് നമുക്ക് സ്വിസ് ബ്യൂട്ടി എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ബോൾ ഫെൽറ്റ് ടിപ്പ് ഐലൈനറിൻ്റെ റിവ്യൂ കാണാം കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഒരു പെൻ ഐലൈനർ യൂസ് ചെയ്യണത് കേട്ടോ. അപ്പോൾ നൈക്കയിൽ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ ഇതിന് നല്ല റിവ്യൂസൊക്കെ കണ്ടപ്പോൾ ഞാൻ ഇത് വാങ്ങിയതാണ്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 249 rupees ആണ്. 1.2 ml ആണ് കേട്ടോ ഇതിലുള്ള ക്വാണ്ടിറ്റി വരുന്നത്. ഒരു ബ്ലാക്ക് കാർഡ്ബോർഡ് പാക്കേജിങ്ങിലായിട്ടാണ് ഈ ഒരു ഐലൈനർ വരുന്നത്. ഇതിൽ ഇൻഗ്രീഡിയൻസ് ലിസ്റ്റൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു വാർണിംഗ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഫോർ എക്സ്റ്റേണൽ യൂസ് ഓൺലി എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്ക് വല്ല ഇറിറ്റേഷനോ അല്ലെങ്കിൽ റാഷസോ അപ്പിയർ ചെയ്യുകയാണെങ്കിൽ ഇത് പിന്നെ യൂസ് ചെയ്യരുതെന്നും മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇതൊരു പെൻ ഐലൈനർ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഷേപ്പും പെന്നിൻ്റെ പോലെ തന്നെയാണ് കേട്ടോ. ഒരു ബ്ലാക്കും ഗോൾഡനും കോമ്പിനേഷനിലായിട്ടുള്ള ഒരു പാക്കേജിങ്ങിലാണ് ഈ ഒരു ഐലൈനർ വരുന്നത്. പിന്നെ ഇതിൻ്റെ ടിപ്പ് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് കേട്ടോ, നല്ല ലെങ്ത്തുണ്ട്, അതുപോലെ തന്നെ നല്ല ഫൈനായിട്ടുള്ള ഒരു ടിപ്പാണ്. അപ്പോൾ നമുക്ക് നല്ല ഈസി ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. തിൻ ലൈൻ ഡ്രോ ചെയ്യാനും തിക്ക് ലൈൻ ഡ്രോ ചെയ്യാനും അതുപോലെ തന്നെ വിങ് ഐലൈനറൊക്കെ ക്രിയേറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് ദ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ടിപ്പാണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. പിന്നെ ബിഗിനേഴ്സൊക്കെ ആണെങ്കിൽ അവർക്ക് നല്ല ഈസി ആയിട്ട് ഇത് ഹോൾഡ് ചെയ്ത് ഡ്രോ ചെയ്യാനായിട്ട് പറ്റൂട്ടോ. നല്ല ഗ്രിപ്പ് കിട്ടുന്നുണ്ട് നമുക്ക് ഇത് അപ്ലൈ ചെയ്യുന്ന സമയത്ത്. ഈ ഒരു ഐലൈനർ നല്ല പിഗ്മെൻറ്റേഷൻ ഉള്ള ഒരു ഐലൈനറാണ്. ജസ്റ്റ് വൺ സ്ട്രോക്ക് തന്നെ ധാരാളമാണ് കേട്ടോ നമുക്ക്. പിന്നെ ഇതിൻ്റെ ഫിനിഷ് വരുന്നത് നല്ല ജെറ്റ് ബ്ലാക്ക് കളറാണ്. ചില ബ്രാൻഡ്സിൻ്റെ പെൻ ഐലൈനറിൻ്റെ ടിപ്പ് ഉണ്ടല്ലോ, കുറച്ചൊരു സ്റ്റിഫായിരിക്കും, അപ്പോൾ നമുക്ക് ഡ്രോ ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ ഇതിൻ്റെ ടിപ്പ് നല്ല ഫ്ലെക്സിബിൾ ആയതുകൊണ്ട് നല്ല ഈസിയാണ്. ഇതിൻ്റെ ഫിനിഷ് വരുന്നത് ഒരു ചെറുതായിട്ടൊരു ഗ്ലോസി ആയിട്ടുള്ളൊരു ഫിനിഷാണ്. മാറ്റ് ഫിനിഷല്ല, എന്നാൽ ഓവറായിട്ടുള്ള ഗ്ലോസി അല്ല കേട്ടോ, അങ്ങനത്തെ ഒരു ഫിനിഷാണ് ഇതിൻ്റെ വരുന്നത്. അറൗണ്ട് ഒരു 3 to 4 hours വരെയൊക്കെ ഇത് സ്റ്റേ ചെയ്യും. പിന്നെ നല്ല ഓയിലി ലിഡ്സ് ഉള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ ഫെയ്ഡായിട്ട് പോകട്ടെ. പെട്ടെന്ന് പറഞ്ഞാൽ ഒരു 3 to 4 hours വരെയൊക്കെ സ്റ്റേ ചെയ്യും. അതിൻ്റെ ഇടയിൽ നമ്മൾ കൈവച്ചൊന്ന് റബ്ബൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇത് മാഞ്ഞു പോകുന്നുണ്ട്. ഇതിനൊരു കംപ്ലീറ്റ് സ്മഡ്ജ് പ്രൂഫ് ആയിട്ടുള്ള ഐലൈനർ എന്ന് പറയാൻ പറ്റില്ല. നമ്മൾ കൈവച്ച് നല്ല ബലത്തിലൊന്ന് റബ്ബ് ചെയ്യുകയാണെങ്കിൽ ഇതിന്ന് ചെറുതായിട്ട് ഫെയ്ഡായിട്ട് പോകുന്നുണ്ട്. ഈ ഒരു ഐലൈനറിൻ്റെ പാക്കേജിങ്ങിൽ അവർ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള ഐലൈനർ അല്ല, വാട്ടർ റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ഐലൈനർ ആണെന്ന് കേട്ടോ. ഞാൻ ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ജസ്റ്റ് കുറച്ച് വെള്ളം അതിൻ്റെ മേലെയും കോരി ഒഴിച്ച് നോക്കിയിട്ടോ. അപ്പോൾ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോഴൊന്നും അതിനൊന്നും പറ്റുന്നില്ല. അതിനുശേഷം ഞാൻ കൈ വെച്ച് റബ്ബ് ചെയ്ത് നോക്കിയപ്പോൾ അത് നന്നായിട്ട് അത് സ്മഡ്ജായിട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു കഴിഞ്ഞു, ഇത്രയേ ഉള്ളൂ എന്ന് വിചാരിച്ച് അത് ഫുള്ള് പോയിട്ടുണ്ടാവും എന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ വീണ്ടും അതിൻ്റെ മേലെ ഒന്ന് വെള്ളം ഒഴിച്ച് നോക്കിയപ്പോൾ ഐലൈനർ അതുപോലെ തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വീണ്ടും ഒന്നുകൂടി ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ വീണ്ടും റബ്ബ് ചെയ്തു, വീണ്ടും വെള്ളം കോരി ഒഴിച്ചു. അപ്പോഴും അതിൻ്റെ താഴെ ഐലൈനർ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് ഇത് വാട്ടർ പ്രൂഫ് അല്ല, വാട്ടർ റെസിസ്റ്റൻ്റ് ആണ്. അങ്ങനെ പെട്ടെന്നൊന്നും പോവില്ല എന്നാണ് ഈ ഒരു ഐലൈനർ എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ഈ ഒരു ഐലൈനർ വാട്ടർ പ്രൂഫ് ആയിരുന്നെങ്കിൽ അടിപൊളി എന്ന് നമുക്ക് പറയായിരുന്നു. കാരണം നല്ല ജെറ്റ് ബ്ലാക്കാണ്, നല്ല ഈസി ആയിട്ട് ഡ്രോ ചെയ്യാം, നല്ല ഫൈൻ ടിപ്പാണ്. അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ ഇത് അടിപൊളിയാണ്. പക്ഷേ ഇത് വാട്ടർ പ്രൂഫ് അല്ലാത്തതുകൊണ്ട് നമുക്കൊരു എബോവ് ആവറേജ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണെന്നേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ ഈ ഒരു പ്രോഡക്റ്റിനെ കുറിച്ചിട്ടുള്ള എൻ്റെ റിവ്യൂ. അപ്പോൾ നമുക്ക് പുതിയൊരു പ്രോഡക്റ്റിൻ്റെ റിവ്യൂ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.